വീര ഇപ്പൊ അമ്മയെ സന്തോഷിപ്പിക്കാനുള്ള ശ്രമത്തിലായിരിക്കും. പക്ഷെ ഞാൻ ഇവിടെ ഉള്ളവരെ സന്തോഷിപ്പിക്കുന്നത് അതിലും വലിയ കാര്യം. ഇതൊക്കെ എങ്ങനെ നടക്കും? നേരത്തെ ഇതൊക്കെ ഞാൻ രൺവിയോട് പറഞ്ഞേനെ. പക്ഷെ ഈ വീര ഉണ്ടല്ലോ, ഇപ്പൊ രൺവിയോട് പറയരുതെന്ന് അവള് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതൊക്കെ എങ്ങനെ ശരിയാവും? ഈ ബന്ധം എല്ലാരും സമ്മതിക്കാൻ എന്തെങ്കിലും ഒരു മാർഗം തെളിഞ്ഞു വന്നിരുന്നെങ്കിൽ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അമ്മേ, ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിനുള്ള ശരിക്കുള്ള പ്രായം എന്തായിരിക്കും? എന്താ ഇപ്പൊ ഇങ്ങനെയൊരു ചോദ്യം? അമ്മേ, എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്, അവളുടെ അമ്മയുണ്ടല്ലോ കല്യാണം കഴിക്കാൻ പറഞ്ഞ പുറകെ നടക്കുക. അവക്ക് ഇത്ര പെട്ടെന്ന് കല്യാണം കഴിക്കാനും താല്പര്യമില്ല. അതുകൊണ്ടാ അമ്മയെ ഞാൻ ചോദിച്ചത്. ഗുഞ്ചൻ, പ്രായപൂർത്തിയാകുന്നത് വിവാഹത്തിനൊരു യോഗ്യതയായി ഞാൻ കണക്കാക്കുന്നില്ല. വിവാഹത്തിന് നല്ലൊരു ജീവിത പങ്കാളിയെ കിട്ടേണ്ടതാണ് അത്യാവശ്യം. അതെപ്പോ വേണമെങ്കിലും കിട്ടുമല്ലോ. പെൺകുട്ടി 20 വയസ്സുള്ളവളോ 25 ഇനി 30 വയസ്സ് പ്രായമുള്ളവളോ എന്തോ ആയിക്കോട്ടെ, അതിലൊന്നും ഒരു കാര്യമില്ല. ഇപ്പൊ പണ്ടത്തെ കാലമൊന്നും അല്ലല്ലോ ഗുഞ്ചൻ. പണ്ട് 18 വയസ്സായ ഉടനെ കുട്ടിയുടെ കല്യാണം നടത്തി കൊടുക്കും. ഇന്നത്തെ പെൺകുട്ടികൾ പഠിച്ച് വിജയിച്ച് സ്വന്തം കാലിൽ നിൽക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ലൊരു ജീവിത പങ്കാളിയെ സ്വയം തെരഞ്ഞെടുക്കാനുള്ള ബുദ്ധിയും ഉണ്ടായിരിക്കും. അമ്മ പറഞ്ഞത് ശരിയാ. പോട്ടെ, അമ്മയുടെ മനസ്സിൽ വീരയ്ക്ക് കല്യാണ പ്രായ എന്നുള്ളൊരു ചിന്തയുണ്ടല്ലോ, അത് മതി. ഇനി വേണ്ടതൊരു നല്ല ജീവിത പങ്കാളിയാ, അതിപ്പോ ചേട്ടനുണ്ടല്ലോ. ഇനി രൺവിയുടെ മനസ്സിൽ വീരയുടെ കല്യാണത്തെ കുറിച്ച് എന്തൊക്കെയാണുള്ളതെന്ന് ചോദിച്ച് മനസ്സിലാക്കണം. 5 ദിവസം കഴിഞ്ഞല്ലോ സാധനങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞിട്ട്, എന്നിട്ടെന്താ കൊണ്ടുവരാത്തത്? മഴയൊക്കെ ഇവിടെയും പെയ്യുന്നുണ്ടേ, ഞങ്ങൾ പണി നിർത്തിവെക്കണോ? അതുണ്ടല്ല, നാളത്തേക്ക് സാധനങ്ങൾ വന്നില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാടാ, മനസ്സിലായോ? നീ വന്നോ. ഞാൻ ഉദ്ദേശിച്ച എന്താന്ന് വെച്ചാലേ, രൺവീര നീ വന്നോന്ന് ചോദിച്ചത്. അതെ ബൽദേവ്, ഞാൻ ചുമ്മാ അങ്ങ് ഇറങ്ങിയതാ. സൈറ്റിലെ പണി നടക്കണ്ടെന്ന് നോക്കാൻ വന്നാണല്ലേ. അതെ, നീ വിഷമിക്കൊന്നും വേണ്ടട്ടാ, ഇവിടെ ഇപ്പൊ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് തന്നെ നടക്കണ്ട്. എന്ന് വെച്ചാ നന്നായിട്ട് നടക്കുന്നല്ല, അടിപൊളിയായിട്ട് നടക്കണ്ട്. എന്താ കാര്യം വെച്ചാ, എല്ലാവരും നല്ല മനസ്സറിഞ്ഞ് പണിയെടുക്കണ്ടേ. അതൊക്കെ ഞാൻ കാണുന്നുണ്ടല്ലോ ബൽദേവ്. എന്തായാലും നീ ഇതിനു വേണ്ടി നല്ലോണം അധ്വാനിക്കുന്നുണ്ട്, കണ്ടപ്പോ ഒത്തിരി സന്തോഷേ. അല്ല ബൽദേവേ, വീര എവിടെയാ? അവള് ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ. അവള് വീട്ടിൽ പോയിരിക്ക, ഇപ്പൊ തന്നെ പോയുള്ളൂന്നേ, എന്തോ ജോലി ഉണ്ടെന്നാ പറഞ്ഞത്, വേറൊന്നും എനിക്കറിയില്ല. വീട്ടിലേക്ക് പോയെന്നോ? ഞാനിപ്പോ വീട്ടിൽ നിന്നല്ല വരുന്നത്, അവള് ചോറ്റു പാത്രവും മറന്നു വെച്ചു. അവള് വീട്ടിലില്ലേ? അപ്പം അവള് നടക്കുകയായിരിക്കുന്നേ, ഇവിടുന്ന് അവിടെ വരെ നടന്നെത്തണ്ടേ. പുറത്താണെങ്കിൽ നല്ല മഴയും പെയ്യുന്നുണ്ടല്ലോ, അപ്പൊ പിന്നെ എവിടെങ്കിലൊക്കെ കേറി നിക്കണ്ടാവുന്നേ. അതായി ശരി ബൽദേവ്, എന്നാ ഞാൻ ഇറങ്ങ, എന്തെങ്കിലും അത്യാവശ്യം വന്നാ വിളിക്കണം. അതിനെന്താ, തീർച്ചയായിട്ടും. എന്റെ വീരക്കുട്ടി, നീ എന്നെ പെടുത്തി കളഞ്ഞേ കേട്ടോ. വല്യമ്മേ, എന്താ ഇത്? വല്യമ്മ എന്തിനാ ഉരുളിക്കകത്തിട്ട് ചതച്ച് വിഷമിക്കുന്നെ? മിക്സിയിലിട്ട് ഒരു നിമിഷം കൊണ്ട് കാര്യം കഴിയില്ലേ? അതൊക്കെ ശരിയാ വീര, എന്ത് ചെയ്യാനാ, ആ പൊട്ട മിക്സി തകരാറില്ല, അതുകൊണ്ട് ഇപ്പൊ ഇതിലൊക്കെ പണി നടക്കും. എന്നാ പിന്നെ വല്യമ്മ ബുദ്ധിമുട്ടണ്ട, ഞാൻ ചെയ്തോളാം. വേണ്ട 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 വേണ്ട, ഇത് കുട്ടിക്കളി അല്ല മോളെ, ഇതില് മുളക് പൊടിക്കണെങ്കിലേ ചെയ്ത് ശീലം വേണം. നീ ഈ പണിക്കിരുന്ന കണ്ണിലൊക്കെ മുളക് പോവും, പിന്നെ നേറുന്നെന്നും പറഞ്ഞ് ഇവിടെ ഇരുന്ന് കറിയാം. എന്നിട്ട് വേണം നിന്റെ വീട്ടുകാർ വന്ന് എന്നെ ചീത്ത പറയാം, ഇത് ഞാൻ ചെയ്യും. എന്തൊക്കെയാ പറയണെ, അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. ചെലന്തി വലയൊക്കെ ഞാൻ എത്ര നിഷ്പ്രയാസ വൃത്തിയൊക്കെ എടുത്തെ, അതുപോലെ ഇത് ഞാൻ ചെയ്തോളാം. വല്യമ്മ ഇങ്ങത്താ, ഇങ്ങത്താ വല്യമ്മേ, വല്യമ്മക്ക് ഒരു സഹായിയാവും, എന്റെ കാര്യം നടക്കും. എന്ത്? ഒന്നുമില്ല, ഞാൻ നല്ലപോലെ ചെയ്തോളാന്ന് പറഞ്ഞതാ. ശരിയെന്നാ, അത്രക്ക് വശമാണെങ്കിൽ നീ ചെയ്തോ, അല്ലെങ്കിൽ തന്നെ എനിക്ക് മുകളിൽ ഒത്തിരി പണി കിടപ്പുണ്ട്. സൂക്ഷിച്ച് ചെയ്യണേ വീര.
മുളക് പൊടിക്കൽ പരിപാടി വിചാരിച്ച പോലെ അല്ലല്ലോ. എന്തൊരു ചൂടാ ഇവിടെ. എന്റെ റബ്ബേ, എന്താ ഇപ്പൊ ചെയ്യാ? സഹിക്കാൻ വയ്യല്ലോ. ഫാൻ ഓൺ ചെയ്യാം, ചൂടെങ്കിലും കുറയല്ലോ. അയ്യോ എന്റെ റബ്ബേ, എന്തൊരു ക്ഷീണ ഇത്. ഇതിപ്പോ ദിവസം കുറെ ആയില്ലേ, ആ റെക്കോർഡിങ്ങിനെ കുറിച്ച് ഒരു വിവരവും ഇല്ലല്ലോ. ആ മ്യൂസിക് ഡയറക്ടർ സാറിനെ വിളിച്ചു നോക്കാം. ഹലോ. ഹലോ, മ്യൂസിക് ഡയറക്ടർ സാറല്ലേ? സശ്രീകാൽ സാറേ, ഞാൻ രൺവീര സംസാരിക്കുന്നേ. ഓ സശ്രീകാൽ, നിനക്ക് സുഖമാണോ മോനെ? ഞാൻ സുഖമായിരിക്കുന്നു. സാറിന് സുഖമല്ലേ? ഞാൻ സാറിനോട് ആൽബത്തിന്റെ കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. ആൽബം എപ്പോ എപ്പോഴാ ഇറങ്ങുന്നേ? അതിന് കുറച്ചുകൂടെ സമയം എടുക്കും രൺവീറേ. അതൊക്കെ തീരാൻ ഇനി ഒരുപാട് സമയമെടുക്കും. ടെക്നിക്കൽ പ്രോസസിംഗും ആൽബത്തിന്റെ കവർ ഡിസൈൻ ചെയ്യലും പിന്നെ സിഡി പഞ്ചിങ്ങും ഇതിലെല്ലാം ഉപരിയായി മാർക്കറ്റിംഗ്, ഇതിനൊക്കെ ഒരുപാട് സമയമെടുക്കും രൺവീറേ. ആൽബത്തിന്റെ റിലീസിംഗ് ഡേറ്റ് ഫിക്സ് ചെയ്താൽ അപ്പൊ തന്നെ ഞാൻ നിന്നെ വിളിച്ചറിയിച്ചോളാം. ഞാനിപ്പോ ഒരു അല്പം തിരക്കില, വെച്ചോട്ടെ? അത് മതി, നന്ദി സാറെ. ഓക്കെ മോനെ, അപ്പൊ ടേക്ക് കെയർ, ബൈ. ഗുഞ്ചൻ, ഞാൻ ആ മ്യൂസിക് ഡയറക്ടർ സാറിനെ ഒന്ന് വിളിച്ച് സംസാരിച്ചു. ആണോ? എന്നിട്ട് എന്ത് പറഞ്ഞു? ഞാൻ മ്യൂസിക് ഡയറക്ടർ സാറിനോട് ആൽബത്തിന്റെ കാര്യം ചോദിച്ചേ. അപ്പോ ആ റെക്കോർഡിംഗ് ആൽബത്തിന്റെ പൊതിയോ ഏതാണ്ടൊക്കെ മാറ്റണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ ഉടനെ ആൽബം അവര് പുറത്തിറക്കും. അയ്യോ, ഇങ്ങനൊരു ദിവസത്തിന് വേണ്ടി ഞാൻ പ്രതീക്ഷിച്ചിരിക്കായിരുന്നു. എന്റെ റബ്ബേ, ആയിരം നന്ദിയുണ്ട്. അതെങ്ങാനും പുറത്തിറങ്ങിയാ നീ പിന്നെ സൂപ്പർ സ്റ്റാർ ആകും. അപ്പൊ നിനക്ക് വലിയ വലിയ ആളുകൾക്ക് വേണ്ടി വീണ്ടും ഒത്തിരി പാടാവും. അത് കഴിയുമ്പോ പേരും പെരുമയും കാശും ഒക്കെ ഒത്തിരി വന്നോളും. അതിരിക്കട്ടെ, അത്രയും കാശ് കിട്ടുമ്പോ എന്താ ചെയ്യാൻ പോന്നേ? നമുക്കതുകൊണ്ട് ഈ ലോകം മുഴുവൻ കറങ്ങണം, അല്ലെങ്കിൽ നമുക്ക് വലിയൊരു കാറ് വാങ്ങണം, വലിയൊരു വീട് വാങ്ങണം, അല്ലെങ്കിൽ ആ കാശ് കൊണ്ട് എനിക്ക് നല്ലൊരു മാല വാങ്ങിച്ചു. ഞാൻ എനിക്കതൊന്നും അറിയില്ല കുഞ്ചൻ. അങ്ങനെ എന്തെങ്കിലും കിട്ടിയാൽ ഞാൻ അതുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ നോക്കും. കാർഷിക വിദ്യാലയത്തിന് വേണ്ടിയും ഗ്രാമത്തിന്റെ വികസനത്തിന് വേണ്ടിയും ആ പണം ചിലവഴിക്കണം. അല്ലെങ്കിൽ തന്നെ ആ പണം നല്ലതിന് ചെലവാക്കിയില്ലെങ്കിൽ പിന്നെ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കിയാൻ എന്ത് കാര്യം? ഗുഞ്ചൻ, പാപ്പാജിയുടെ സ്വപ്നം നിറവേറ്റാൻ ആ പണം പ്രയോജനപ്പെട്ട അതിലും വലിയ സന്തോഷം എനിക്കില്ല. പണത്തിൽ നിന്ന് കുറച്ച് മിച്ചം പിടിച്ച് എനിക്ക് ഒരു കാര്യം കൂടി ചെയ്തു തീർക്കാനുണ്ട്. എന്റെ ഈ സുന്ദരിയായ ഭാര്യയ്ക്ക് അവളുടെ സൗന്ദര്യത്തിന് മുതൽക്കൂട്ടായിട്ട് ഒരു നല്ല മാലയുണ്ടാക്കി കഴുത്തിലിട്ട് കൊടുക്കണം. അളിയായി ചായലുണ്ടല്ലോ. അളിയൻ ചെയ്യുന്ന പോലെ ബിസ്ക്കറ്റ് മുക്കി കഴിക്കുന്നത് നല്ല രസമായിരിക്കും അല്ലേ? ഒരു മൂന്ന് ബിസ്ക്കറ്റ് അളിയ, ഒന്ന് പോടാ. അളിയാ പാക്കറ്റിംഗ് എടുക്കും, ഞങ്ങൾ പൊക്കോളാം. എന്നാ തിന്നി, ഒന്ന് എഴുന്നേറ്റ് പോടാ.
വരുന്ന വഴിക്ക് നിന്റെ മുഖത്ത് കടുതൽ കുത്തിയാ. എന്ത് പറയണ ബൽദേവ, നിന്റെ അമ്മയെ ഇംപ്രസ് ചെയ്യാൻ എടുത്ത പ്ലാൻ ഇല്ലേ, അത് പൊളിഞ്ഞു പാളീസായി. നിന്റെ അമ്മ ഒരുമാതിരി ഇംപ്രസ് ആയി വന്നതാ, അപ്പോഴല്ലേ ആ ഫാൻ കാരണം എല്ലാം ചളമായത്. ഫാൻ ചളാക്കിന്ന? അതെ, ഒരു മിനിറ്റ്, എനിക്ക് കാര്യങ്ങളൊന്നും മനസ്സിലായില്ല. ഞാൻ വീട്ടിൽ നിന്ന് പോരുന്ന സമയത്ത് അമ്മ നിന്നോട് നല്ല സന്തോഷത്തിനാണല്ലോ പെരുമാറിയത്, പിന്നെന്താ സംഭവിച്ചത്? എടാ, അതിന് ശേഷം ഉണ്ടല്ലോ ഉരുളിക്കകത്ത് മുളക് പൊടിക്കാൻ തുടങ്ങി. അതിനിടയ്ക്ക് ആ മുളക് പൊടി വല്യമ്മയുടെ കണ്ണിൽ വീണു. അല്ലെങ്കിൽ തന്നെ ഞാൻ ഇവിടെ ആകെ വിഷമിച്ച് വട്ടം തിരിഞ്ഞു നിക്കുക. ഞാനിപ്പോ പിന്നെ തുടങ്ങിയിട്ട് തന്നെ വന്ന് നിക്കുക. എന്റെ കഷ്ടപ്പാടെല്ലാം വെറുതെ പോയല്ലോ. എന്റെ ഒരു തലയിലെടുത്ത് മുളക് പൊടി കണ്ണി പോയതിന് പേനാ കാരണമൊന്നല്ലേ. എന്തായാലും സംഭവിച്ചു പോയില്ലേ, കഴിഞ്ഞു പോയതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കാനുള്ള ഒരു വഴി പറഞ്ഞുതരാം. ഓക്കെ, എന്റെ അമ്മ എന്തല്ല, എന്റെ അമ്മ വഴിയുണ്ട്. എന്റെ അമ്മേ ഏറ്റവും സന്തോഷിക്കുന്നത് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ മാത്രമാണ്. എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്താ അത് മതി, പിന്നെ അമ്മ അവരെടുത്ത് തല വെക്കില്ലേ. നീ ഒരു കാര്യം ചെയ്യും, നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് വളച്ചാ മതി. അതൊരു നല്ല കാര്യം, എനിക്കാണെങ്കിൽ ഇത് നിഷ്പ്രയാസം ചെയ്യാനും കഴിയും. എന്നാ ഞാനൊരു കാര്യം ചെയ്യട്ടെ, വല്യച്ഛനും വല്യമ്മയും വിളിക്കുന്ന കൂട്ടത്തിൽ നിന്നെയും കൂടെ വിളിക്കാൻ പറയാം. എന്നാ പിന്നെ ഇന്ന് രാത്രി ആയിക്കോട്ടെ. അതിനു മുമ്പ് രാത്രി ഭക്ഷണത്തിന് വല്യമ്മ വിളിക്കണമെങ്കിൽ അതിനു മുമ്പ് എന്റെ കുടുംബത്തെ വളക്കേണ്ടി വരും. നോക്കട്ടെ, എന്തെങ്കിലും ചെയ്യണമല്ലോ. ഞാൻ നിനക്കൊരു ഉഗ്രൻ ഐഡിയ പറഞ്ഞു തന്നത്, അതിന് ഒരു ഉമ്മയെങ്കിലും തന്നിട്ട് പോന്നേ. അതിനെന്താ തരാലോ, നീ കണ്ണടക്കി ബൽദേവ. സത്യം തരാ. നിന്നെ ഞാൻ വെറുതെ പെടുന്ന് വിചാരിക്കണ്ട, അടുത്ത പ്രാവശ്യം എന്റെ അടുത്തേക്ക് ഞാൻ നിന്നെ ഞാൻ ശരിയാക്കി തരാടാ. ഇപ്പൊ ഉത്സവം ആഘോഷം ഒന്നും ഇല്ലല്ലോ, പിന്നെ പെട്ടെന്ന് എന്തിനാ അവരൊക്കെ ഇങ്ങോട്ട് വിളിക്കുന്നേ? എന്താ അമ്മ വീരക്കുട്ടി എന്താ പറയുന്നത്? അല്ല, നമ്മള് ബൽവന്തേട്ടനെയും ബാസുരിയും ഭക്ഷണത്തിന് വീട്ടിലേക്ക് ക്ഷണിക്കണമെന്നാ ഇവള് പറയുന്നത്. എന്തെങ്കിലും ഒരു കാരണമില്ലാതെ എങ്ങനെയാ നമ്മൾ ഒരാളെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നത്? അമ്മേ, ഇവള് പറഞ്ഞത് നല്ലൊരു കാര്യമാണ് കേട്ടോ. അല്ലെങ്കിൽ തന്നെ രണ്ടു കുടുംബങ്ങളും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടോ സംസാരിച്ചിട്ടോ ഒക്കെ ഒത്തിരി കാലായില്ലേ, അതൊക്കെ ഒരു രസമല്ലേ അമ്മേ. എന്ത് പറയുന്നു വീര? പറഞ്ഞത് ശരിയാണ്, എന്നാ പിന്നെ ഞാൻ അവരെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. രത്നയാണല്ലോ. ഹലോ, സശ്രീകാൽ ബൽവന്തേട്ട. സശ്രീകാൽ പ്രസിഡന്റ്, സശ്രീകാൽ. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. നമ്മളെല്ലാരും ഒന്നിച്ച് കണ്ടുമുട്ടിയിട്ട് ഇപ്പൊ കുറച്ച് കാലമായില്ലേ, അതുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും വീട്ടിലേക്ക് ക്ഷണിക്കണമെന്ന് വീരയ്ക്ക് ഒരു ആഗ്രഹം. ബാസുരിയും ബൽദേവിനെയും കൂട്ടി നിങ്ങൾ വൈകുന്നേരം ഇങ്ങോട്ട് വരണം. ഞങ്ങൾ ഇവിടെ ചെറിയൊരു സദ്യ ഒരുക്കിയിട്ടുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമാണ്. എന്തായാലും വീരയുടെ ആ തീരുമാനം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പരസ്പരം സംസാരിക്കുകയെങ്കിലും ചെയ്യാലോ. സത്യം പറഞ്ഞ അന്ന് നിങ്ങളുടെ വീട്ടിൽ നിന്ന് കഴിച്ച ഭക്ഷണത്തിന്റെ സ്വാദ് ഇപ്പോഴും എന്റെ നാവിൽ നിന്ന് മാറിയിട്ടില്ല. ഞങ്ങൾ തീർച്ചയായും വന്നിരിക്കും. ഞാൻ ഇപ്പൊ തന്നെ ബാസുരോട് പറഞ്ഞേക്കാം. ആയിക്കോട്ടെ, എങ്കിൽ നമുക്ക് രാത്രി അത്താഴത്തിന് കാണാം. അങ്ങനെ ആവട്ടെ. വൈകിട്ട് ഇങ്ങോട്ട് ഇറങ്ങാന്ന് പറഞ്ഞിട്ടുണ്ട്. മോളെ ഗുഞ്ചൻ, നീ ഇങ്ങ് വാ, നമുക്ക് അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ? എന്റെ റബ്ബേ, പ്ലീസ് ഇന്ന്
ഇന്ന് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കണേ. എന്റെ മുന്നിൽ ഒരു പ്രോബ്ലംസ് ഉണ്ടാവരുതേ റബേ, പ്ലീസ് 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 പ്ലീസ്. എല്ലാം ശരിയാവണേ. ബൈ ഗോഡ്, എനിക്ക് നിന്റെ കട്ട സപ്പോർട്ട് ഒന്നും വളരെ ആവശ്യമുണ്ട്. ബാസുരി, നീ ഇന്ന് കറിയൊന്നും ഉണ്ടാക്കി കഷ്ടപ്പെടണ്ട. നീ ഇങ്ങനെ പച്ചക്കറിയൊക്കെ എരിഞ്ഞ് നിന്റെ ഈ കൈയുടെ സൗന്ദര്യം കളയേണ്ട കാര്യമില്ല ബാസുരി. ഇന്ന് രാത്രിയിലെ ഭക്ഷണം നീ ഉണ്ടാക്കുന്നില്ല. എന്തു പറ്റി? ഈ വയസ്സാകാലത്ത് നിങ്ങൾ ഇനി വേറൊരുത്തെയും കൂടി കെട്ടിക്കൊണ്ടുവരാൻ പോവാണോ? അതൊന്നുമല്ല ബാസുരി കാര്യം. നിന്റെ മോളുടെ വീട്ടിലേക്ക് ഇന്ന് രാത്രി നമ്മളെ ഭക്ഷണത്തിന് ക്ഷണിച്ചിരിക്കുന്നു. അതെന്തിനാ? ഇന്നെന്താ ഇത്ര വലിയ പ്രത്യേകത? ആഘോഷങ്ങളും ചടങ്ങുകളും ഒന്നും ഇല്ലല്ലോ. അല്ലെങ്കിൽ തന്നെ അവർക്ക് എങ്ങനെയാ പെട്ടെന്ന് അങ്ങോട്ട് ഓർമ്മ വന്നേ? ഞാനൊന്നും പോകുന്നില്ല. എങ്ങനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുക. എന്റെ ബാസുരി, അവര് നമ്മുടെ ബന്ധുക്കളല്ലേ. അവരിപ്പോ നമ്മളെ അവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ചതിൽ എന്താ തെറ്റ്? വല്ലപ്പോഴും ഇങ്ങനെ രണ്ടു കുടുംബങ്ങൾ തമ്മിൽ ഒന്നിച്ച് ചേരാന്നുള്ളത് നമ്മുടെ മോളുടെ ഭാവിക്ക് നല്ലതല്ലേ? കൊള്ളാം. നേരത്തെ ആ വീരന്റെ കണ്ണില് മുളക് പൊടി തൂയി. ആ നീറ്റിൽ ഇതുവരെ മാറിയിട്ടില്ല. അത് പോരാഞ്ഞിട്ടാണ് അവള് ആ വീട്ടിലേക്ക് വിളിച്ച് എന്റെ വയറ്റിലും കൂടി മുളക് പൊടി തൂവാൻ പോകുന്നത്. എന്നാൽ അവൾക്ക് ഇനി ആശ്വാസം കിട്ടുമോ? ഞാനെങ്ങും വരുന്നില്ല. ബാസുരി, നീ അത് വിട്. ഇപ്പോഴും അതൊക്കെ മനസ്സ് വെച്ചോണ്ടിരിക്കാന്ന് പറഞ്ഞാ അവക്കത് അറിയാതെ പറ്റിയതല്ലേ? അറിഞ്ഞോണ്ട് വീര ഇങ്ങനെ ചെയ്യും നീ കരുതുന്നുണ്ടോ? അല്ല എന്റെ പ്രസിഡന്റേ, തൽക്കാലം എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അറിഞ്ഞോണ്ട് ഒരു അപകടത്തിൽ ചേട്ടാ ഞാനില്ല. നിങ്ങൾക്ക് പോണോന്നുണ്ടെങ്കിൽ തന്നെ അങ്ങ് പോയാ മതി. അതെങ്ങനെ ശരിയാവും എന്റെ ബാസുരി? അവര് നമ്മളെ എല്ലാരും കൂടി അല്ലേ ക്ഷണിച്ചിരിക്കുന്നത്? അപ്പൊ നീ മാത്രം വരാതിരുന്നത് മോശമല്ലേ? അതുമല്ല, ഞാൻ അവരോട് വരാന്ന് പറയുകയും ചെയ്തു. ഇനി ഒന്നും പറയണ്ട, നമ്മൾ എല്ലാവരും പോകുന്നു. നിന്റെ ഈ മനസ്സിലെ പിണക്കമൊക്കെ മാറ്റി വെച്ചിട്ട് പെട്ടെന്നൊന്ന് തയ്യാറാകാൻ നോക്കും. ബാസുരി, നമ്മൾ പോകുന്നത് എന്റെ രണ്ടാം ഭാര്യയുടെ വീട്ടിലേക്കൊന്നും അല്ല. ദേഷ്യപ്പെടണ്ട, ഞാൻ ഒരു തമാശ പറഞ്ഞാ. നീ ചെല്ല്, സമയം കളയാതെ പോയി ഒരുങ്ങാൻ നോക്ക്. ശരി, നോക്ക. ചേച്ചി, അറിയാതെ പറ്റിപ്പോയത്. ഞാൻ കാല് കണ്ടില്ലായിരുന്നു. ഗുഞ്ചൻ, എന്നെ പിടിച്ചോ. ഞാൻ പച്ചക്കറി എല്ലാം അരിഞ്ഞിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണ്ടേ? ചേട്ടന് കറികളിൽ കൂടുതൽ തക്കാളി ഇടുന്നതാ ഇഷ്ടം. അതെയോ? അമ്മേ, ഞാൻ പച്ചക്കറിയിൽ കുറച്ച് തക്കാളി അരിഞ്ഞുള്ളൂ. ഞാൻ കുറച്ചുകൂടി അരിഞ്ഞോണ്ട് വരാം കേട്ടോ. എന്താ ഇവിടെ? സൈന്യത്തിൽ ഒരാളും കൂടി ചേരുന്നുണ്ടേ. പറഞ്ഞോ, ഞാനെന്താ ചെയ്യണ്ടേ? അയ്യോ, ഇതെന്താ എല്ലാരും കൂടി എന്നെ ഇങ്ങനെ നോക്കുന്ന? ഞാൻ നിങ്ങളെ സഹായിക്കാൻ വന്നതല്ലേ. അതൊന്നും ശരിയാവില്ല. അല്ലെങ്കിൽ തന്നെ സൈന്യത്തിൽ ഇപ്പൊ ശിപ്പായിമാരുടെ കുറവൊന്നുമില്ല. കൂടുതൽ ആൾക്കാരെ ജോലിക്ക് എടുക്കുന്നുമില്ല. നിന്നെ പോലെ അടുക്കളയെ കുറിച്ച് ഒന്നും അറിയാത്തവരൊട്ടും വേണ്ട. ഷെടാ, ഒരു തവണ പണി ചെയ്യിപ്പിച്ചാലല്ലേ പണി ചെയ്യാനുള്ള കഴിവുണ്ടോന്ന് അറിയാൻ പറ്റുള്ളൂ. അല്ലാതെ ഇങ്ങനെ ഒന്നും ചെയ്യിക്കാതെ. ഇപ്പഴാ ഓർത്തേ, ഒരു ജോലിയുണ്ട്. എന്താ? പക്ഷേ അത് അടുക്കളയിലൊന്നുമല്ല, പിന്നെ മുറ്റത്താണ് പണി. നീ പോയി മുറ്റമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട് നല്ല കണ്ണാടി പോലെ വെട്ടി തിളങ്ങണം. എന്നാ മാത്രമേ നിന്റെ കഴിവ് ഞങ്ങൾ സമ്മതിച്ചു തരൂ. കുഴപ്പമില്ല, ചെയ്തോളാം. മുറ്റം അടിക്കുന്ന അത്ര വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ എല്ലാം വൃത്തിയാക്കിയതിന് ശേഷം അവിടെ വന്നിട്ട് അതായിതാന്നൊന്നും പറഞ്ഞേക്കില്ലേ. അയ്യോ, ക്ഷമിക്കണം ചേച്ചി, ഞാൻ കണ്ടില്ല, അറിയാതെ പറ്റിപ്പോയതാ. നല്ല വേദന ഉണ്ടാവും. എന്റെ പുതിയ ചെരുപ്പാണേ, ലേറ്റ് ഈ സ്റ്റൈല് നഗരത്തിൽ നിന്ന് വരുത്തിയതാ. എന്നാ വരൂ. എന്നാ വാ ചേച്ചി. സൈറ്റിലെ ജോലികളൊക്കെ വളരെ നന്നായിട്ട് നടക്കുന്നുണ്ടെന്നാണല്ലോ ഞാൻ കേട്ടത്. നന്നായിട്ടല്ല വല്യച്ച, വളരെ നന്നായിട്ട് പണി നടക്കുന്നുണ്ട്. അവിടെ വീരയും ബൽദേവും കൂടി എല്ലാം ചെയ്യുന്നത്. സത്യം പറയാലോ, വല്യച്ചിന്റെ മോൻ ഇപ്പൊ നല്ലപോലെ അധ്വാനിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തിനാ എന്നെ പേടിക്കണേ? നിനക്ക് എന്നോട് ഒട്ടും ഇഷ്ടം തോന്നണ്ടേ?
ബൽദേവേട്ടാ, വീരിയുണ്ടല്ലോ, കുറച്ച് പ്ലേറ്റുകൾ എടുക്കാൻ സ്റ്റോർ റൂമിലേക്ക് പോയിരിക്കുക. ചേട്ടൻ അവളെ ഒന്ന് ചെന്ന് സഹായിച്ചൂടെ. അതിനെന്താ, ഞാൻ ഇപ്പൊ തന്നെ പോയേക്കാം. അയ്യോ, ഇതെന്താ ഗുഞ്ചൻ, അവനോട് എന്തിനാ പറയുന്നത്? നിങ്ങൾ ആരെങ്കിലും പോയി സഹായിക്കും. വേണ്ട മോനെ, നീരുന്നു, വീരിയുടെ അടുത്തേക്ക് ഞാൻ പോകണം. ഇല്ല ചെറിയമ്മ, ഇതിലെന്താ ഇത്ര വലിയ ബുദ്ധിമുട്ട്? ഞാനിവിടെ അങ്ങനെ അന്യനൊന്നും അല്ലല്ലോ. എന്നാ പിന്നെ ഞാൻ അവളെ രക്ഷിച്ചിട്ട് വരാം, അല്ല സഹായിച്ചിട്ട് വരാം. ഭക്ഷണം തയ്യാറായോന്ന് ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരട്ടെ. ഗുഞ്ചൻ, ഗുഞ്ചനോട് പോയി അടുക്കളയിലോട്ട് വന്നതാണല്ലോ. ഇനി എന്തിനെങ്കിലും വേണ്ടി മോളോട്ട് പോയി കാണോ? ഹലോ, എന്റെ പുലിക്കുട്ടി ഇവിടെ ഒന്ന് ഒളിച്ചിരിക്കാണല്ലേ. എന്താ ഇത് ബൽദേവ, നീ എന്നെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ഞാൻ നിന്നെ പേടിപ്പിച്ചു? നിനക്കെന്നോട് സ്നേഹമൊന്നും തോന്നല്ലേ. ഈ ഗുഞ്ചൻ എവിടെ പോയി എന്നറിയില്ലല്ലോ. ഇന്ന് ഞാൻ ഉച്ചക്ക് ചന്തയിൽ പോയപ്പോണ്ടല്ലോ, നമ്മുടെ വീരയ്ക്ക് വേണ്ടി ചെക്കനെ നോക്കാൻ തുടങ്ങിയോന്ന് ഒരു സ്ത്രീ എന്നോട് ചോദിച്ചു. അല്ല രൺവി, നമ്മുടെ ഗ്രാമത്തിലോ അല്ലെങ്കിൽ അടുത്തുള്ള ഗ്രാമത്തിലോ എങ്ങാനും വീരയ്ക്ക് പറ്റിയ ചെക്കന്മാർ നിന്റെ കണ്ണിൽ പെട്ടിട്ടുണ്ടോ? നമ്മുടെ വീരക്കുട്ടിക്ക് ചേരുന്ന ആരും തന്നെ അടുത്ത ഗ്രാമത്തിൽ എങ്ങുമില്ല. നമ്മുടെ ഗ്രാമത്തിലോ അങ്ങനെ ആരുമില്ല.